ഹലോ എല്ലാവർക്കും, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിറ്റാമിൻ ഇയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വിറ്റാമിൻ ഇ, അത് നാച്ചുറലായിട്ട് ലഭിക്കുകയും അതുപോലെ തന്നെ ക്യാപ്സ്യൂളായിട്ടും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ നമ്മളെല്ലാവരും കഴിക്കുന്ന ഒന്നാണ് കപ്പലണ്ടി, ബദാം, അതുപോലെ എഗ്ഗ്, പിന്നെ കൂടുതലായിട്ട് മഷ്റൂം, അതുപോലെ തന്നെ തവിടടങ്ങിയിട്ടുള്ള ധാന്യങ്ങളുണ്ടല്ലോ, അരി, ഗോതമ്പ്, ഇതിലെല്ലാം വിറ്റാമിൻ ഇ ഹൈ ലെവലിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഐറ്റംസ് നമ്മൾ ഭക്ഷണത്തിൽ, നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വിറ്റാമിൻ ഇ കടന്നു വരുന്നതാണ്. അതേസമയം എല്ലാവരും ഇത്ര ഈ എല്ലാ ഐറ്റംസും കഴിക്കണം എന്നില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കഴിക്കുന്നവരുണ്ട്. വിറ്റാമിൻ ഇ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഗുണം ചെയ്യുന്നത് എന്ന് നോക്കുകയാണ് എങ്കിൽ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാൻ, പിന്നെ സ്കിന്നിലുണ്ടാവുന്ന ചെറിയ ചെറിയ റിങ്കിൾസ് ഒക്കെ ഇല്ലേ, ചെറിയ ചെറിയ ചുളിവുകളൊക്കെ, അതുമൊക്കെ വിറ്റാമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ബാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട്, സ്കിൻ കെയറിന് വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒരെണ്ണം എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സ്കിന്നിന് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓയിലുകളിൽ ഏത് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒലിവ് ഓയിൽ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഉള്ള എന്തോരം ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് അവരവർക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ എടുക്കുക, അതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്യണമെന്ന് പറയുന്നില്ല, ട്വൈസ് ഇൻ എ വീക്ക് ചെയ്താലും മതി. സ്കിന്നിൽ ചെറിയ ചെറിയ ചുളിവുകൾ, അതുപോലെ തന്നെ സ്കിൻ ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഈ വിറ്റാമിൻ ഇ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, രോഗാവസ്ഥ പോലെയല്ല ഫീൽ ചെയ്യുക. അതായത് പനി, ജലദോഷം, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളല്ല വരാം. സാധാരണ ഒരു വിളർച്ച പോലെയാണ് വിറ്റാമിൻ ഇ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടാറ്. അതുകൊണ്ട് വിളർച്ച വരുമ്പോഴൊക്കെ പോയിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പോയിട്ട് വാങ്ങി കഴിക്കരുത്. ഏതൊരു ക്യാപ്സ്യൂളും ഇൻസേർട്ട് ചെയ്യുമ്പോൾ, അതായത് ഐ മീൻ കഴിക്കുകയാണ് എങ്കിൽ അതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ മാത്രം അത്തരം തീരുമാനങ്ങൾ എടുക്കാം. ചില ഡോക്ടേഴ്സൊക്കെ പ്രഗ്നൻസി ടൈമിലിരിക്കുന്ന ലേഡീസിനോട്, അതുപോലെ ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയുള്ളവർക്ക്, വേറെ പല അസുഖത്തിനും മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് അവോയ്ഡ് ചെയ്തതായിട്ട് പറയണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് മെഡിസിൻ ആയാലും നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം ചെയ്യരുത്. അപ്പോൾ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഒരു റെമഡി ഞാൻ പറഞ്ഞല്ലോ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരുണ്ട്, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സ്കിൻ ഗ്ലോ ചെയ്യും എന്ന് വിറ്റാമിൻ ഇ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ബെസ്റ്റാണ് എന്ന് കേട്ടപ്പാടെ കേൾക്കാത്ത പാടെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഫേസിൽ അപ്ലൈ ചെയ്തു. ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 1 മിനിറ്റ്സ് 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇച്ചിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ചൊറിച്ചലും ഫീൽ ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ 1 മിനിറ്റ്സ് ഞാൻ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ചിരുന്നു, പിന്നെ 2 മിനിറ്റ്സൊക്കെ ആയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് സ്കിന്നിൽ എനിക്കൊരു അലർജി ഉണ്ടായിരുന്നില്ല, ഒരു പിമ്പിൾസ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ ഒരു എന്താ പറയുക, ഒരു 50% ആൾക്കാരുടെ പോലെ തന്നെ ഞാനും എന്താ പറയുക, നിസ്സാരമായിട്ടുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ചെയ്തിട്ട് സ്കിന്നി ഇത്തിരി മൂടി എന്താ പറയുക ഫയറായിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ആഗ്രഹപ്രകാരം ഞാനും എന്താ പറയുക വേണമെങ്കിൽ ഒരു അതിമോഹം എന്നൊക്കെ പറയും. അപ്പം ഞാനും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളി. അപ്പോൾ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ ഫീൽ ചെയ്തപ്പോൾ ഞാൻ വേഗം വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയാൻ പറ്റിയത് ഒരിക്കലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് ഒന്നുകിൽ ഒലിവ് ഓയിലിൻ്റെ കൂടെയോ അല്ല എങ്കിൽ ഏതെങ്കിലും ഫേസ് പാക്കിലോ കൂടെയോ ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്.
അപ്പോൾ നമ്മൾ വിറ്റാമിൻ ഇന്ന് തന്നെ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അടിച്ചു കൊടുത്താൽ തന്നെ ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും. പക്ഷേ അതിൽ അനുഭവസ്ഥർ പറയാന്നൊക്കെ പറയില്ലേ, അതുപോലെ അനുഭവമുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളത് സ്വന്തം ലൈഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ വെറുതെ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ വെറുതെ വ്യൂവേഴ്സ് കിട്ടാനും ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനൊക്കെ ആയിട്ട് വെറുതെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എല്ലാവരും അല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലും കണ്ടിട്ട് ഓടിച്ചാടി പോയി ചെയ്യാണ്ട് അനുഭവമുള്ളവർ പറയണ വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ പോലെ വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒത്തിരി പേർക്ക് ഉണ്ട് കേട്ടോ, ഡയറക്റ്റായിട്ട് പോയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒത്തിരി പേര് സ്കിന്ന് അലർജറ്റിക് ആയിട്ട് ഒരുമാതിരി ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഉള്ളവർ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്കിന്ന് ഫെയർ ആവും എന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ എന്താ പറയുക, വല്ല ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ ഡാർക്ക് സ്പോട്ട് അതുപോലെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ ഒരു ഇത്തിരി ഡൾനെസ്സിലിരിക്കുന്ന ഫേസൊക്കെ ആണ് എങ്കിൽ തിരുമുടും എന്താ പറയുക ഉന്മേഷത്തോട് കൂടിയിട്ട് ഇരിക്കും. അപ്പോൾ അതാണ് ഫേസിന് വേണ്ടിയിട്ടുള്ള വിറ്റാമിൻ ഇയുടെ ഗുണം. ഇനി അടുത്തതാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ, അത് നാച്ചുറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ വഴി ആയിക്കോട്ടെ, വിറ്റാമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലുള്ള റൂട്ട്സ് ഉണ്ടല്ലോ, ഐ മീൻ വേരുകളുണ്ടല്ലോ, അതൊക്കെ നല്ല കട്ടിയുള്ളതാവും, നല്ല തിക്നെസ് ഉള്ളതും, മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും. അതാണ് മെയിനായിട്ട് ഹെയർ ഗ്രോത്തിന് വിറ്റാമിൻ ഇ നൽകുന്ന ഒരു ബെനിഫിറ്റ്. ഇനി അതെങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിറ്റാമിൻ ക്യാപ്സ്യൂൾ കൊക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ തലയിൽ തേക്കാറ് യൂസ് ചെയ്യാറ് ആ ഓയിലിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ആഡ് ചെയ്തിട്ട് നിങ്ങൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. മുടി മൊത്തം അത് തേക്കണമെന്ന് നിർബന്ധമില്ല, സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള നല്ലൊരു റിസൾട്ട് നിങ്ങൾ. അടുത്തതായിട്ട് തലയിൽ താരൻ, അതുപോലെ തന്നെ താരനേക്കാൾ ഇത്തിരി കൂടി തിക്നെസ് കൂടിയിട്ടുള്ള ഒരു ഡാൻഡ്രഫ് ഉണ്ട്, അതിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, അതും കൂടി അതായത് തല സ്കാൽപ്പിൽ വരുന്ന അലർജീസ് ഉണ്ടല്ലോ, ഏത് തരത്തിലുള്ള അലർജീസ് ആണെങ്കിലും ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ പാരച്യൂട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ, അങ്ങനെ സ്കാൽപ്പിൽ നന്നായി മസാജ് ചെയ്ത് റബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒന്നരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ തലയിലുണ്ടാവുന്ന ഡാൻഡ്രഫും അലർജീസൊക്കെ മാറിക്കിട്ടും. അപ്പോൾ വിറ്റാമിൻ ഇ അത്രയ്ക്ക് നിസാരം ഒരാളല്ല. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലും ഡാൻഡ്രഫ് അതുപോലെ സ്കാൽപ്പിൽ എന്തെങ്കിലും അലർജീസ് ഉള്ളവർ, അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും റിങ്കിൾസ് ഉള്ളവർ, അതുപോലെ ഡൾനെസ് ഫീൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ വിറ്റാമിൻ ഇയുടെ ഇത്തരം റെമഡീസ് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം എന്താ പറയുക, നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോസ് മാത്രം കണ്ടിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ മാത്രം മതി. അത് അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ, കാരണം എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഇനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് ഒരു ബാഡ് കമൻറ്റോ അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഭയങ്കര ആഫ്റ്റർ എഫക്റ്റ് കുറേ ഉണ്ടായി എന്ന് പറയാനായിട്ട് തക്ക ഇതൊന്നും ഞാൻ തിരഞ്ഞപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ വിറ്റാമിൻ ഇയെ ഒരു 95% നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെയും ഇത്തിരി കൂടിയും നെഗറ്റീവായിട്ടുള്ള ഇത് വന്നിട്ടുള്ളത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഫോൾട്ടുകളാണ്. അപ്പോൾ എല്ലാവർക്കും വിറ്റാമിൻ ഇനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.